കർത്താവിൻ്റെ ശബ്ദവുമായി നിർപ്പാൻ തക്കവണ്ണം ദൈവം പ്രാപ്തനായി തീർത്ത കർത്താവ് വലിയ കൃപയ്ക്ക് ദൈവത്തെ വാഴ്ത്തുന്നു അതിമനോഹരമായ ഈ നല്ല സമയത്ത് ഫെയ്ത്തലിവ എന്ന ആത്മീയ ശബ്ദം നിങ്ങളുടെ മധ്യത്തിൽ കേൾപ്പിക്കാൻ തക്കവണ്ണം ദൈവനടമേൽപ്പം നല്ല പകർന്ന കൃപയ്ക്ക് ദൈവത്തെ വാഴ്ത്തുന്നു ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൽ ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷ നന്ദറിയിക്കുന്നു അസംസ് ഓഫ് ഗാഡ് മുട്ടട റിവ്യൂ വർഷിപ്പ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഫെയ്തലിവ ആത്മ ശുശ്രൂഷ നടക്കുവാൻ കാരണമായി അനുഗ്രഹിക്കപ്പെട്ട സഭ നല്ല ആത്മീക ആരാധനയും ദൈവ കൂട്ടായും നടക്കുന്നുണ്ട് അനേകർ വന്ന് പിടിപ്പിക്കുവാനും വിടിപ്പിക്കപ്പെടുവാനും തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നുണ്ട് നിങ്ങൾക്കും അതൊരു കണ്ണിയാഹം കർത്താവിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിക്കുന്ന വചനപ്രകാരം ബന്ധനമില്ലാത്ത ഒരു ഒന്നാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവിനെ ആർക്ക് തടയാനും പറ്റത്തില്ല അതുകൊണ്ട് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന നിത്യസത്യപ്രസ്താവന ദൈവത്തിൻ്റെ വചനം ആയിരക്കണക്കിന് മതസ്ഥരെയും ജാതികളെയും പ്രശ്നക്കാരെയും വിടിപിപ്പാനും ജീവിപ്പാൻ തക്കവണ്ണം പോകുന്നതുകൊണ്ട് ഈ വചനം പ്രസംഗിപ്പാൻ തക്കണം വീണ്ടും പ്രചോദനമാകുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ ഒത്തിരി ത്യാഗം സഹിക്കുന്നുണ്ട് സാമ്പത്തികമായ ഒത്തിരി ബാധ്യതകളുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം തണവൽക്കരിച്ചുകൊണ്ട് ദൈവചനത്തിൻ്റെ വിടുന്നതിനു വേണ്ടി എങ്ങനെയെങ്കിലും നരകശൂന്യമാക്കി സ്വർഗ്ഗം നിറയ്ക്കണമെന്നുള്ളതായ അത്യന്ത ആർത്തി സ്വർഗ്ഗത്തിലെ കർത്താവ് തന്ന ആ ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സഭയുടെ ദൈവമക്കളെ നിങ്ങളുടെ വിശേഷ പ്രാർത്ഥനകൾ അങ്ങനെ അങ്ങനെ കൊതിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് നമ്മെ ശക്തമായി അനുഗ്രഹിക്കട്ടെ ഈ ദൈവിക ദൂതുകൾ ശക്തമായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ പ്രകോശിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ട് ഞാൻ കർത്താവ് വാഴ്ത്തുന്നുണ്ട് ഇന്ന് ഈ വൈകവേളയിലും ദൈവദിനത്തിൻ്റെ കേൾവിക്ക് വേണ്ടി കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ദൈവം അയച്ചിട്ടാണ് ദൈവം പ്രസംഗിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ പ്രാപ്തനാക്കിയത് ആ ധൈര്യത്തോടു കൂടെ വീണ്ടും നിങ്ങൾ ജീവിപ്പിക്കുക ദൈവചനത്തിലേക്ക് പ്രവേശിക്കുന്നു നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആമയെ സ്വർഗത്തിനും ഭൂമിക്കും അധികാരം പ്രാപിച്ച യേശുവിനെ പറ്റിയാണ് അപ്പോൾ തന്നെ ആ യേശുവിന് അധികാരം കൊടുത്ത പിതാവം ദൈവത്തിൻ്റെ ആ ദൂതാണ് നാം ചിന്തിപ്പാൻ കാരണമായത് ആ ദൈവത്തിൻ്റെ അധികാരം ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ശക്തി നാം കഴിവ് ചിന്തിച്ചു പ്രകാരമാകുന്നു പിതാവ് ദൈവത്തിൻ്റെ ശക്തം അധികാരം പുത്രനാം യേശുവിൻ്റെ അധികാരം പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അധികാരം ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്ത അധികാരം സഭകൾക്ക് ദൈവം കൊടുത്ത അധികാരം അപ്പോൾ തന്നെ യേശു പുസ്തക രക്തത്താലെ വീണ്ടെടുക്കപ്പെട്ട സമസ്ത ജനത്തിനും കൊടുത്ത വിടുതൽ അല്ലെങ്കിൽ അധികാരം ഈ അധികാരത്തിൽ ശക്തി ഈ കാലഘട്ടത്തിൽ ലോകം ജഡം സാത്താൻ എന്നീ മേഖലയ്ക്ക് വളരെ അഭികാമ്യമായ മേഖല ആയതുകൊണ്ട് ലോകത്തെ ജയിക്കണമെങ്കിൽ സാത്താനെയും അതിൻ്റെ ശക്തികളെയും ജയിക്കണമെങ്കിൽ പൈശാചികൾ ജയിക്കണമെങ്കിൽ ദൈവം നന്ദിക്കുന്ന അധികാരം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ചിന്തിച്ച വാക്കാണ് അധികാരം യഹോബയ്ക്ക് ഉണ്ട് ആ അധികാരം കർത്താവ് പ്രയോഗിച്ചു സൃഷ്ടിപ്പിൻ്റെ അധികാരം യഹോബയ്ക്കാണ് അല്ലെ ഉണ്ടാക്കേണ്ട അധികാരം യഹോബയ്ക്കുള്ള അധികാരമാണ് അപ്പോൾ തന്നെ എന്ത് എന്തെല്ലാമാണ് ഉണ്ടാക്കിയത് നാം കഴിഞ്ഞ ആഴ്ച എപ്പിസോഡ് ചിന്തിപ്പാൻ കാരണമായി ഇത് നാം ഈ ആഴ്ച ചിന്തിക്കാൻ പോകുന്ന വേഗം എന്തിനാണ് ഉണ്ടാക്കിയത് യഹോബിയം ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത് എന്ത്ശത്തിന് വേണ്ടിയാണ് താൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ കാരണമായി തീരത് എന്ന് ഞാൻ ഇന്ന് വൈകിവേളയിൽ ദൈവശബ്ദം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു നിശ്ചയമായിട്ടും ആ ദൂത് പ്രസംഗിക്കുമ്പോൾ തന്നെ ഈ ശക്തമായ ആലോചന ചെവിയിലേക്ക് വന്ന് പതിക്കുമ്പോൾ തന്നെ യഹോവ എന്നെ എന്തിനു വേണ്ടിയാണ് ഇവിടെ ആക്കിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യമാക്കി തരും സധൈര്യം ഈ ദൂതിൻ്റെ ആടുകളിലേക്ക് ഇറക്കി സ്തോത്രം പറയാൻ തക്കവണ തയ്യാറാകൂ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൂത് വിടുതലായി പരിണമിക്കാൻ പോവുകയാണ് ഇവിടെ പറഞ്ഞൊരു മർമ്മ ഇ പ്രകാരമാക്കുന്നു യഹോബ ദൈവം ആ ഇന്നുണ്ടാക്കിയ ഭൂമിയുടെ മുമ്പിൽ ഉണ്ടാക്കിയ ഭൂമി മറ്റൊരു ഭൂമിയാണ് അവിടെ ആ സറാഫുകൾ അല്ലെങ്കിൽ ഗരൂബുകൾ ആമയഹോബെ ആരാധിച്ചിരുന്നു എന്നാൽ അവരെ അകത്തേക്ക് സോറി പുത്തൻ നവരത്നങ്ങളാലും വിവിധമായ രൂപത്തിൽ അവരെ ഉണ്ടാക്കിയതുകൊണ്ട് കൊണ്ട് അവരകത്ത് ഇറങ്ങി വന്ന നികളത്തിൻ്റെ ശക്തി തിന് മുകളിൽ പോയി കൂടാരം പണിയും വയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ വിരോധമായിട്ട് ചിന്തിച്ചപ്പോൾ കർത്താവ് വെട്ടി നിലത്തു വീണ് നീണ്ട വർഷങ്ങൾ യഹോബയെ ആരതിപ്പം തക്കവണ്ണം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ സ്തുതികളിൽ അധിവസിക്കുന്ന യഹോബയ്ക്ക് സ്തുതിയുടെതായ ശക്തി കുറഞ്ഞപ്പോൾ ആ സ്തുതിയുടെ ശക്തി കുറഞ്ഞ സ്ഥാനത്ത് സ്വർഗം നിർമ്മിച്ചതും ഉണ്ടാക്കിയതും എന്നെ നിങ്ങളെയുമാണ് എന്ന് പറഞ്ഞ മനുഷ്യനെയാണ് കർത്താവ് ഉണ്ടാക്കിയത് അപ്പൊ ഈ മനുഷ്യനെ കർത്താവ് ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിൽ ഈ പ്രപഞ്ച ഉണ്ടാക്കിയ ഉദ്ദേശവും ഒറ്റ ഉദ്ദേശമാണ് ഉണ്ടായത് ഗരീപകരുടെ സ്ഥാനത്ത് വീ വെട്ടേറ്റ് വീണപ്പെട്ട ദൂതന്റെ സ്ഥാനത്ത് യഹോബയുടെ കൈ നിർമ്മിക്കപ്പെട്ട മണ്ണു കൊണ്ടുണ്ടാക്കി യഹോ തേജസ് കൊടുത്ത് മൂക്ക് ജീവശ്വാസം മൂതി കൊടുത്തതായ ആ ജീവദേഹിയായി എഴുന്നേറ്റ മനുഷ്യൻ യഹോബയെ ആരാധിക്കുവാൻ തക്കവണ്ണം തൽപ്പര്യനാണ് ആ തൽപ്പര്യനായ മനുഷ്യനെ ആരാധിക്കേണ്ട ഉദ്ദേശത്തിന് വേണ്ടിയാണ് കർത്താവ് ഉണ്ടാക്കുവാൻ കാരണമായത് അതാണ് ദൈവ ഉദ്ദേശം സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശത്തിൻ്റെ കഥലായ മേഖല സൃഷ്ടി മുഴുവനും സർവശക്തൻ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ആയ അതിഗാംഭീര്യത്തോട് നൂതാണ് ഉൽപ്പത്തി വർഷം നാൽ നാലാമധ്യത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിനകത്തെ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നു ക്ഷേത്തിന് ഒരു മകൻ ജനിച്ചു അവന് എന്ന് പേരിട്ടു ആ കാലത്ത് യഹോബിയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് കഥാപൻ്റെ വചനം പഠിപ്പിക്കുന്നു ശ്രദ്ധിക്കണം സൃഷ്ടിപ്പിൽ ആദാമിനെ തുട ഉണ്ടാക്കിയതും ദൈവത്തെ ആർദിപ്പൻ തക്കവണമാണ് ആദാമിൻ്റെ വാരിയിൽ നിന്നും ഒരു ഹവുണ്ടാക്കിയത് ഹോവ ആർദിക്കാൻ തക്കവണമാണ് കയ്യിൽ ഹാമുണ്ടാക്കിയത് ഹോവ ആരാധിക്കാൻ തക്കവണമാണ് തുടർന്ന് സകല ആമ കഥാപാത്രങ്ങളെയും അല്ലെങ്കിൽ വ്യക്തികളെയും കർത്താവ് ഉണ്ടാക്കിയത് യഹോവെ അർദ്ധിപ്പൻ തക്കവണമാണ് സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം യഹോവയെ ആരാധിക്കണം സമസ്ത സൃഷ്ടികളും യഹോവ വാഴ്ത്തി വർണ്ണിക്കണം ഇത് ദൈവത്തിൻ്റെ പ്രമാണമാണ് ഈ പ്രമാണത്തിന് വിരോധം കാണിച്ചപ്പോൾ അവനെ വെട്ടി നിലത്തി വീഴ്ത്തി ഒന്നുമില്ലാതാക്കി മാറ്റുമെന്നക്കവണം തമരഹിതമായി ഇവിടെ സേത്തിൻ്റെ ഒരു മകൻ ജനിച്ചു അവന് ആമ ഏനോഷ് എന്ന് പെരിട്ടു ഏനോഷിന്റെ കാലത്താണ് യഹോബിയുടെ നാമത്തിൽ ഒരു ആരാധന ഉയരുവാൻ കാരണമായത് ശല് യഹോബിയുടെ നാമത്തിൽ ഒരു ആരാധന ഏനോഷിന്റെ കാലത്ത് പൊങ്ങി വന്നപ്പോൾ എൻ്റെ യഹോബിയ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹ്നിമകളുമായ വ്യക്തികൾ യഹോവിയെ ആരാധിപ്പാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഉള്ളു തുറന്ന് ഹൃദയം തുറന്ന് സന്തോഷിച്ചത് സൃഷ്ടിതാവായ യഹോവിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആരാധിപ്പൻ തക്കവണ കഴിയാത്ത ചില ശബ്ദങ്ങൾ വ്യക്തികളെ കർത്താവിനെ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ദൈവം ക്ഷേത്തിനെയും ഏനേശനെയും ഉണ്ടാക്കിയതും ആദാമിനെ ഹൗവയുടെ കാലഘട്ടം മുതൽ ഉണ്ടാക്കിയത് മുഴുവനും യഹോവ അറതിപ്പൻ തക്കവണമാണെങ്കിൽ എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയത് ഹോവ അറുതിപ്പൻ തക്കവണമാണ് നാലാമധ്യായം നാലാമത്തെ ഇരുപത്തിയാറാം അധ്യായത്തിനകത്ത് അവയ്ക്ക് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ മൂന്ന് അധ്യായങ്ങളും ആരാധനയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ട് ആമെ പലരെയും ഉദ്ദേശിച്ച് പലരും കൈവിടപ്പെട്ടു പോയി പക്ഷേ ആര് പ്രതീക്ഷിക്കാത്ത ഒരുവനെ കൊണ്ട് യഹോബിയുടെ പദ്ധതിക്ക് വേണ്ടി തുടക്കമിടുവാൻ കാരണമായി ശ്രദ്ധിക്കണം ആദാമ പദ്ധതി ആദാമ ദൈവത്തിൻ്റെ പ്ലാനുകൾ പൂർത്തിയാക്കുന്നോർത്തും ആമെ ആദാമിൻ്റെ മക്കൾ ആമെ യഹോയുടെ പദ്ധതി പൂർത്തിയാക്കി നോക്കി എന്നാൽ അവരൊന്നും ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുവാൻ തക്കവൻ കഴിയാതെ കടന്നുപോയപ്പോൾ ദൈവം ഒരു ക്ഷേത്രൻ്റെ മകനായനോഷൻ്റെ കൂടെ ഹോടനാമത്തിലെ പ്ലാൻ ഇതരാക്കി പ്രിയരെ പലരും നാം ഉദ്ദേശിച്ചു ഈ ശബ്ദം നിങ്ങളെ കർത്താൻ ഉദ്ദേശിച്ചതാണ് നിങ്ങൾ കൈവിടപ്പെട്ടു പോയത് സംശയിക്കുകയാണ് നിങ്ങൾക്ക് ദൈവത്തെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച് കർത്താവിന് ആമ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആ ആഗ്രഹത്തിന് തുല്യമായിട്ട് പോവാൻ കഴിയാത്ത ഒരു വേദന പരിശുദ്ധാത്മാവ് ഞരക്കത്തോടെ ഞരങ്ങുന്നു സർവശ ആമ സൃഷ്ടാവാം ദൈവം വാമ വളരെ ഞരക്കത്തോടെ ഞരങ്ങുന്നു പ്രിയപ്പെട്ടവർ െ ആ ഞരക്കം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരികയാണ് ആ യഹോബ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതിയുടെ പൂർത്തിയുടെ നിങ്ങൾ വരാത്തത് കൊണ്ട് യഹോബ നിങ്ങളെ പിതാവാം ദൈവം പിതാവ് ഞരങ്ങയാണ് ആ പിതാവ് ഞരങ്ങുമ്പോൾ മാമേ മക്കൾക്ക് ആ ഞരക്കം ബോധ്യമാണ് എന്താ മക്കളെ ബോധ്യമാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആയ ആ പൈശാചി നിരക്കം തന്നെയാണ് പിതാവാം ദൈവം ആമ ഹൃദയത്തിൽ അവൻ്റെ ഹൃദയത്തിന് ഇറങ്ങുന്നതിന് തെളിവാണ് നിങ്ങൾ സാമ്പത്തികമായിട്ട് പരാജയപ്പെടുന്നതും നിങ്ങൾ കുടുംബമായിട്ട് അലയി അലയുന്നതും അതേ തലമുറ നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് വേദനിപ്പിക്കുന്ന വാക്കുകൾ വരുന്നതും പ്രവർത്തിക്കുന്നതും അതേ നിങ്ങൾ സഭയുടെ വിശ്വാസ കുടുംബങ്ങളൊക്കെയും വേദനയായിട്ട് വരണം നോക്കെയും യഹോവേ രാമെ ദുഃഖിപ്പിച്ചതിൻ്റെ തെളിവാണെന്ന് ഞാൻ ഒന്നും ഓർപ്പിച്ച തെറ്റില്ല എന്ന് ഞാൻ ഓർക്കുകയാണ് എങ്കിൽ യേശുവിനെ നാമത്തിൽ ആ എൻ്റെ പിതാവാൻ ദൈവം ഉദ്ദേശിച്ച നിങ്ങൾ വരുവാൻ കഴിയാതിരിക്കുന്ന മേഖല ഉണ്ടെങ്കിൽ അല്ല അവനെ ആരാധിപ്പാൻ തന്നെ അവൻ ഉദ്ദേശിക്കുന്ന ആരാധന നിങ്ങൾ കൂടി കൊടുപ്പാൻ തക്കവണം കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്റെ കർത്താവിന്റെ ഹൃദയം ഞരങ്ങുന്നു ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവേ എൻ്റെ പ്രിയപ്പെട്ട പിതാവേ പ്രിയപ്പെട്ട കുഞ്ഞെ സഹോദര ആമ കുഞ്ഞുജത്ത് യേശു നാമത്ത് ഞാൻ നിങ്ങൾക്കിടെ ദൂത് പറയട്ടെ നി എൻ്റെ കർത്താവിന് വേണ്ടി സ്തോത്രം പറയുവാൻ ഒരു ഹല്ലലി പറയുവാൻ ഒരു അന്യഭാഷ പറയുവാൻ ഒരു സ്തുതി കരയറ്റുവാൻ എന്നൊക്കെ വണ്ണം നിങ്ങൾ താല്പര്യം കാണിച്ചാൽ എൻ്റെ തമ്പുരാൻ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന സന്തോഷം അത് നിർണ്ണയിപ്പാൻ കഴിയാത്ത വർണ്ണിപ്പാൻ കഴിയാത്താണ് എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ നിങ്ങൾ വശീകരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അവൻ ഉണ്ടാക്കിയ സകേല നന്മ ും നിങ്ങൾ യോഗ്യരാണ് നാം ഓരോരുത്തർ യോഗ്യരാണ് എൻ്റെ കർത്താവിന് ഹൃദയം ഞരക്കുന്നത് കൊണ്ടാണ് പല നന്മകളും ദൈവം നമ്മെ വിട്ട് മാറ്റിക്കളയുന്നത് അതെ എങ്കിൽ എൻ്റെ കർത്താവിന് പറയാം ദൈവമേ എന്നോട് ക്ഷമിക്കണം കർത്താവ് നിന്റെ പത്തിലേക്ക് എനിക്ക് വരുവാൻ കഴിയാതെ വണ്ണം ഉള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിപ്പോയി പക്ഷേ ഇന്ന് ഈ ദൂത് നിമിത്തം ഈ അഭിഷക്തനെന്നോട് സംസാരിച്ച് ആരുനിമിത്തം ഞാൻ ആ ദൂതനെ ഇതുപോലെ ഏറ്റെടുക്കുകയാണ് ആമേ ആ ദൂതിലേക്ക് ഞാൻ മടങ്ങി വരികയാണ് കർത്താവ് ആ ദൂതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മേൽ ചെയ്യാൻ പോകുന്ന അത്ഭുതത്തിന് സ്തോത്രം എന്ന് പറയാമോ ഒന്ന് സ്ത്രം പറഞ്ഞാൽ ഒരു െ പറഞ്ഞു ഞാൻ മടങ്ങി വരികയാണ് എന്റെ കർത്താവിനെ കുറവരുത്തി കുറവരുത്തിനക്കുവാൻ തക്കവൻ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയൂ ദൈവം നിങ്ങളെ അത്ഭുതകരമായ മാനിപ്പൻ തക്കവൺ കാരണമായ പക്ഷേ ആര് പ്രതീക്ഷിക്കാത്തവരെ ശ്രദ്ധിക്കൂ ഗതിമുക്കളെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ആ പ്ലാൻ ആമയെ ശരിയാകാതെ വന്നപ്പോൾ മനുഷ്യനെ കൊണ്ടാക്കി കർത്താവിൻ്റെ പദ്ധതിക്ക് കർത്താപ് പൂർത്തിക്കണം ഉണ്ടാക്കുവാൻ കാരണമായി ശ്രദ്ധിക്കണം ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ കൊണ്ട് എൻ്റെ തമ്പുരാൻ്റെ പദ്ധതി പൂർത്തിയാക്കും അല്പം ആമ മനസ്സത് കാണിച്ചാൽ അല്പം മടി കാണിച്ചാൽ അല്പം അകലം വിട്ട് അനുഗമിച്ച് കഴിഞ്ഞാൽ ഇല്ല ദൈവത്തിൻ്റെ പ്ലാനുകൾ ഒരിക്കലും പെൻഡിങ് അല്ലേ അല്ല ശിവടെ നാമത്തിൽ ആമ ദൈവത്തിൻ്റെ പന്ത് പദ്ധതി ഒരിക്കലും പ്ലാന് ഒരിക്കൽ പോലും പെൻഡിങ് ആകത്തില്ല എൻ്റെ കർത്താവിൻ്റെ പദ്ധതിക്ക് തടസ്സം ഉണ്ടാകത്തില്ല അഥവാ ആ തടസ്സം ഉണ്ടാകാൻ നോക്കുകയും നാമാണ് അവൻ്റെ പദ്ധതിക്ക് നാമായിരുന്ന ആദ്യത്തെ വ്യക്തി ആവേ നിങ്ങളാണ് എൻ്റെ മാതാവ് എൻ്റെ കർത്താവിൻ്റെ പദ്ധതി ആദ്യത്തെ പദ്ധതി എൻ്റെ ചെറുപ്പക്കാരെ നീയാണ് ആ ചെറുപ്പക്കാരൻ നീയാണ് എൻ്റെ കർത്താവിൻ്റെ പദ്ധതി ആദ്യത്തെ എൻ്റെ കർത്താവിൻ്റെ പ്ലാന്റ് ആദ്യത്തെ ആ വ്യക്തിത്വം നീയായിരുന്നു പക്ഷേ നീ ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാൻ തക്കവന് കഴിയാതെ പോയപ്പോൾ മറ്റൊരു വ്യക്തിയെ ജാതിയനെ മറ്റൊരു വ്യക്തിത്വത്തെ ആ ഭാഗത്തെ കർത്താവ് കൊണ്ടുവന്ന് എന്റെ കർത്താവ് തന്റെ പദ്ധതിക്ക് തുടക്കമിടുവാൻ ഗരീപകര സ്ഥാനത്ത് അവർ കൈവിടപ്പെട്ട് വെട്ടേറ്റി വീണുപോയ ദൂതനായ പിശാചായിട്ട് വെളിപ്പെട്ട് മാറിപ്പോയപ്പോൾ ആ സ്ഥാനത്ത് സ്വർഗത്തിലെ കർത്താവ് ആ സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ടത് എന്നെ നിങ്ങളെയാണ് ആമ രാവും പകലും ആമ സ്തോത്രം പറയുവാൻ തക്കവണ അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ ഒട്ടും താമസിപ്പിക്കരുത് ഒട്ടും കുറയ്ക്കരുത് എന്ത് ഉദ്ദേശത്തിന് വേണ്ടി എന്നെ ഹോവ സൃഷ്ടിച്ചു ഒറ്റ ഉദ്ദേശമാണ് ആരാധിച്ച് സ്തോത്രം ചെയ്യുവാൻ തക്കവണ മാത്രമാണ് ദൈവത്തെ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് തന്റെ പദ്ധതിയിലേക്ക് ദൈവങ്ങൾ കൊണ്ടുവന്നത് ആമ ദൈവത്തിന്റെ വലിയ താല്പര്യമാണ് തേജസ് തന്നില്ലേ ബഹുമാനം തന്നില്ലേ ആമയ അവൻ ഓജസ് തന്നില്ലേ പുഷ്ടി തന്നില്ലേ എന്തിനാ മാതാവി ഓജസ് തന്നത് നിന്റെ ആ അസ്ഥികൾ മജ്ജയ്ക്ക് മറ്റും മറ്റിലുണ്ടാകാതെ ആ കാലുകൾ നിർത്തിയത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ആമയഹോബയുടെ പദ്ധതി പൂർത്തിയാക്കാൻ തക്കവണമാണ് യെസ് ലോ ചതിക്കൂ ആമെ ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കാൻ തക്കന്നെ കൈകാലികൾ ബലപ്പെടുത്തിയില്ലേ ആ കണ്ണിന് കാഴ്ച തന്നില്ലേ ആ ചെവി കേൾപ്പാൻ തക്കവണ്ണം നാം െ ദൈവം ബലപ്പെടുത്തിയില്ല നമ്മുടെ ബുദ്ധിയെ കർത്ത ആമയ ശക്തില് ഓർമ്മ ശക്തി തന്നില് നമ്മുടെ കൈകൊണ്ട് പ്രവർത്തിക്കാൻ കാലിനോട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഹൃദയത്തിന് ഇടുപ്പുകൾ കർത്താൻ മാറ്റിയിൽ കിഡ്നിക്ക് ഒരു പ്രശ്നം വരുത്തിയില്ലല്ലോ കരണൊരു പ്രശ്നം വരുത്തില്ലല്ലോ ആന്തിരി രോഗത്തിനൊരു പ്രശ്നം വരുത്തിയില്ലല്ലോ ആന്തിരി രോഗമിട്ടൊന്നും ഒരു അവയവങ്ങൾക്ക് രോഗം വരുത്തി പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ ധൈര്യത്തോട് പല കർത്താവ് എന്റെ സ്തോത്രം കുറഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ കൂടി പ്രഷർ കൂടി ആമേ ബ്ലഡ് പ്രഷർ കൂടി ആമ ഷുഗർ കൂടി ആമയ കൊളസ്ട്രോൾ കൂടി പല പ്രശ്നങ്ങൾ കയറി വന്നു എന്റെ തമ്പുരാന് കൊടുക്കുക ബഹുമാൻ സ്ത്രോത്രവും ആ സൃഷ്ടിതാവാ ദൈവത്തിന് സൃഷ്ടിയായ ഞാൻ കൊടുക്കാത്തതിന്റെ തെളിവല്ലേ ഇപ്പം ഞാനിപ്പോൾ കടബാലെ ഞരക്കം ഞെരുക്കം ദേശത്ത് കടന്ന് അനുഭവിക്കുന്ന ഞരക്കം മക്കളും പാകെ വിലയില്ലാതെ മാറിപ്പോകുന്നു ഭാരവും പാകെ വിലയിലായി മാറിപ്പോകുന്നു പല മേഖലയ്ക്കും ഞാൻ നഷ്ടം സംഭവിക്കുന്ന കാര്യം എൻ്റെ തമ്പുരൻ പദ്ധതി എന്നെ കൊണ്ട് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്നെ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്ത ദുഃഖിക്കുന്നതിന്റെ ദുഃഖം തെളിവാണ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ പറയേശുവൻ നാമത്തെ കർത്താവേ ഞാൻ ആ പത്തിലേക്ക് മടങ്ങി വരികയാണ് ഞാൻ ദൈവിയെ പത്തിലേക്ക് മടങ്ങി വന്നിട്ട് എന്റെ കർത്ത പറഞ്ഞാലും അത് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ പദ്ധതി ഇന്ന് ഇന്ന് ഞാൻ തുടക്കം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവരെ പദ്ധതി നീങ്ങാമോ നിശ്ചയം രണ്ടായിരത്തി പതിനഞ്ച് ഈ ഫെബ്രുവരി മാസം ജീവിതത്തിൽ വലിയ മാറ്റവും വിടുതലുമായിട്ട് പറഞ്ഞു ഈ പന്തക്കവണ്ണം കാരണമായി തീരും ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിൽ ആമ തേജസ്സും ബോജസ്സും പുഷ്ടിയും ഒക്കെ തന്ന യഹോവയ്ക്ക് നന്ദി പറയൂ അടുത്ത പുഷ്ടിലേക്ക് എറുപാ തക്കവണ്ണം ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ഏതെങ്കിലും തോട്ടത്തിൽ കഴിയാൻ ആമയെ കഴിക്കാൻ എല്ലാം കർത്താവ് ഉണ്ടായി കൊടുത്തു അപ്പോൾ തന്നെ പറിച്ചു നിന്നുവാൻ തക്കവണ്ണം ദൈവം ഫ്രൂട്ട്സിനെ കിർത്താ കൊടുത്തു അനേകം പഴകൾ കിടത്താ കൊടുത്തു അറു തിന്നുവാൻ തക്കവണ്ണം നല്ല മൃഗങ്ങളെ കർത്താ കൊടുത്തു അതേ ആമയെ മഞ്ഞു മാറ്റി തിന്നുവാൻ തക്കവണ്ണം മഞ്ഞെ കർത്താ കൊടുത്തു അതേ ചുട്ടു തിന്നുവാൻ തക്കവണ്ണം ദൈവം ആമയ മീനുകളെ ആമയ സസ്യങ്ങളെ ആമെ മറ്റ് നന്മകളെ കർത്താൽ കൊടുത്തു ആമെ പെറുക്കി തിന്നുവാൻ തക്കവണ്ണം ആ വൃക്ഷങ്ങളുടെ നന്മ കായ് ഫലങ്ങളെ കർത്താ കൊടുപ്പം തക്കവണ്ണം കാരണമായി വെട്ടി തിന്നുവാൻ തക്കവണ്ണം ഉള്ളതായ നന്മ കകർത്താൻ കൊടുത്തു ഇതെല്ലാം സകല നന്മകളും ദൈവം എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചു തന്നത് അവൻ ഉദ്ദേശം എന്താണ് അവനെ ആരാധപ്പാൻ സേവിപ്പാൻ അവന് മഹത്വം കൊടുപ്പാൽ അവനെ പുകഴ്ത്തു വന്നക്കവണ്ണമാണ് ഞാൻ ഒന്നുമില്ല ആ വിഷയത്തെ ഒന്ന് അവതരിപ്പിക്കട്ടെ ഏതേലും തോട്ടത്തിനകത്ത് സക്കലവ് നന്മകൾ ഫല വിഷം കർത്താൽ കൊടുത്തു അങ്ങനെയെങ്കിൽ പറിച്ചു തിന്നു വാന്തക്കണം പഴങ്ങളെ കറുത്താക്കൊടുത്തു ആർത്ത് തിന്നു വാതാക്കവണം മൃഗങ്ങളെ കറുത്താൽ കൊടുത്തു അതേ മഞ്ഞു മാറ്റി തിന്നു വാന്താക്കണം മഞ്ഞെ കർത്താ കൊടുത്തു ആമ ചുറ്റു ചുറ്റു തിന്നു വാതാക്കണം ആമയ കടലെ മത്സ്യത്തെ കർത്താവ് കൊടുത്തു പെറുക്കി തിന്നു വന്നവണ്ണം വിഷത്തിന് വീടും നന്മകളും അതിന് നന്മകൾ കർത്താവ് കർത്താ കൊടുപ്പ് വെട്ടി തിന്നു വാതാക്ക വേണം െ ഭൂമിയുടെ ഭൂമിയുടെ ഉൾ ആമ ഭൂമി അടിക്ക് അടിയിരിക്കുന്ന കിഴങ് നന്മകളെ കർത്താവ് കൊടുത്തു ഇങ്ങനെ നന്മകളെയും ദൈവം ഈ ആയിസിൽ നിനക്ക് തന്നതിൽ എൻ്റെ കാര്യം അറിയാമോ ദൈഹോമിക്ക് സ്തോത്രം കലേറ്റുമെന്നക്ക വണ്ടമാണ് അവർ നന്ദി കലേറ്റുമെന്നക്കവണ്ണം ഈ സർവശക്തൻ്റെ അധികാരത്തിൽ പെട്ട കാര്യമാണ് സൃഷ്ടിക്കുക ആ സൃഷ്ടിയുടെ ഉദ്ദേശമാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഈ ദൂത് കൈമാറ്റം ദൂത് പറയുമ്പോൾ ശ്രദ്ധിക്കണം കർത്താവ് എന്നോട് കർത്താവിൻ്റെ പദ്ധതി എന്നെ കുറിച്ചൊക്കെ താമലെ വലിയ ആഗ്രഹം എനിക്കറിയാം എനിക്കിതെല്ലാം തന്നു ധരിക്കുക വസ്ത്രം തന്നു പാർക്കുവാൻ പാർപ്പിടെ തന്നു യാത്ര ചെയ്യുക വാഹനത്തിൽ തന്നു നല്ല കുടുംബത്തെയും തലമുറയുടെ കർത്താ തന്നു ഇതെല്ലാം തന്നത് യഹോബയ്ക്കും മഹത്വം കരേറ്റു വന്നക്കവണമാണ് ആദ്യം ആദ്യമ ആമ ഭൂമിയെ പറ്റി ആമയ പ്രവാചകന്മാർ മറ്റു പുസ്തകങ്ങളകത്ത് വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ അടിസ്ഥാനത്ത് ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കും എൻ്റെ കർത്താവിന്റെ പദ്ധതി എന്താകുന്നു എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്തിനു സൃഷ്ടിച്ചു ഭൂമിയിൽ നിന്നും ആമ മനുഷ്യർക്ക് ദോഷം വരാതിരിക്കത്തക്കും അകത്ത് ഭൂമിയുടെ അകത്തു മഞ്ഞിനെ പൊക്കി ആമെ ആ വൃക്ഷങ്ങളെ സസ്യങ്ങൾ നനയിപ്പിച്ചിട്ട് ദൈവാത്മാവ് സന്തോഷത്തോടെ ഒരു എ സി കൂളിങ് പോലെ ഭൂമി പാർക്കു വന്നക്കവണ ദൈവം പാർപ്പു അങ്ങനൊരു പ്ലാനിട്ട് തന്നില്ലേ ഇതെല്ലാം തന്നത് എൻ്റെ കർത്താവിനെ സേവിക്കുവാൻ കരുതിയാണെങ്കിൽ പ്രിയപ്പെട്ടവര് എന്നാൽ മനുഷ്യൻ ആരാധനയ്ക്ക് ആ ഉണ്ടായി കൊടുത്തതിന് തന്നെ സ്വാർത്ഥതയ്ക്കായി മാറ്റി അവിടെ പല ഘട്ടങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തുവാൻ തക്കവണ്ണം അന്തരീക്ഷം ഉണ്ടാകി നാലാം ശിവശേഷം നാലാമധ്യായ ഇരുപത്തിനാലാമധ്യാത്ത വാക്യത്തിന് എങ്ങനെ വാക്കാണ് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവില് സത്യത്തിൽ നമസ്കരിക്കണം ദൈവമക്കളെ പാരമ്പര്യത്തെ പൊട്ടിച്ച് അത്ഭുത മണ്ഡലത്തിലേക്ക് സ്വർഗത്തെ കർത്താവ് തമ്മിൽ കൊണ്ടുപോകും വന്നതിൻ്റെ ഉദ്ദേശമാകുന്നു ആമേ ദൈവം ആത്മാവാകുന്നു അവനെ ആത്മാവിൽ ആനന്ദിക്കണം അവനെ ആമേശോത്രം ആമേ ശത്യത്തിന ആരാധിക്കണം അങ്ങനെയെങ്കിൽ ആ ദൈവം നോക്കണ ശബരിയ സ്ത്രീയെ കർത്താവിൻ്റെ ആത്മാവ് പാരമ്പര്യത്തിന് യാക്കോബിൻ്റെ പാരമ്പര്യം പറഞ്ഞ് ആമേ ചാമേ സോത്രം ഓ ആമേ പണ്ടത്തെ ആമയക്കൂത പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ആ കിണറ്റിൻ്റെ അരികിൽ പോയിട്ട് ആ വെള്ളം കോരി ദാഗം തീർക്കുവാൻ തക്ക നോക്കിയിരുന്നുണ്ട് എല്ലാ ദിവസം ദാഗം 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 ദാഗമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ രാത്രി അധ്വാനിച്ചിട്ടും നന്മ പകൽ കിട്ടുന്നില്ല ില്ല ഓവർ ഒത്തിരി ഒത്തിരി സമ്പത്തുകൾ വീട്ടിൽ വന്ന് കയറുന്നുണ്ട് പക്ഷേ ആമ ഓട്ടസഞ്ചിയില് വന്ന് വീണ്ടും പോയ തന്മ പോലെ അതെല്ലാം ചോർന്നു പോകുന്ന കാരണം എൻ്റെ ദൈവമാണ് കാര്യങ്ങൾ ക്രമീകരിക്കണത് എൻ്റെ ദൈവം കാര്യം ക്രമീകരിക്കണമെങ്കിൽ അവന് കൊടുക്കേണ്ട മഹത്വം എൻ്റെ കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം എൻ്റെ കർത്താവിന് കൊടുക്കേണ്ടതായ ആമേ സക്ര നന്മ കൊടുക്കൂ എങ്കിൽ ഇത് അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഇന്ന് തന്നെ പരിഹാരം വെളിപ്പെടുത്തും കർത്താവേ സി ദൈവത്തിന് സൃഷ്ടിയായ ഞാൻ കൊടുക്കാത്ത ബഹുമാനത്തിൻ്റെയും സ്ത്രോത്തിൻ്റെയും കുറവാണ് ഇന്ന് ഞാൻ കടന്നിട്ട് ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കാൻ കാരണം നാമത്തിൽ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം രണ്ട് നിരവധി ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ വാക്കുന്നു അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോബ യഹൂദയ്ക്ക് വിരോധം വന്ന മോബാബിന്റെയും അമോനെയും സൈപർവ്വതൊക്കെ നേരെ പതിരി അങ്ങനെ അവർ തോറ്റുപോയി എങ്ങനെ തോറ്റുപോയി ആയുധം കൊടുപ്പാൻ തക്കവണ താല്പര്യപ്പെട്ടപ്പോൾ അഭിഷക്തൻപാത്ത കൂട്ടരും കയ്യിലെടുത്തുകൊണ്ട് ഒരുമിച്ച് ആമ യഹോബയ്ക്ക് മഹത്വവും സ്തോത്രം കരേറ്റുവാൻ തക്കവണം അരാടി സ്തുതിക്കുവാൻ തോക്കിയപ്പോൾ തന്നെ മോബാബർ പൊട്ടി വീണു അമോനു പൊട്ടു വീണു ആമ ആമ ജാതി കോട്ടകൾ മൊത്തം പൊട്ടു വീണു ആമ ഇരു രണ്ടിരുപത്തെ അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിന് ഇങ്ങനെ വാക്ക് പറയുന്നുണ്ട് ആ ഇപ്രകരമാക്കും കർത്താവേ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന ഞാൻ ഞങ്ങളെ നീക്കുവാൻ അവർ വരുന്നു വരുന്നു ജാതികൾ മണ്ഡലം മന്ത്രവാദികൾ അവകാശത്തും ശകുനവാദികൾ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് പക്ഷെ അവിടെയാകുന്ന ബുദ്ധിമാനായ ദൈവജനങ്ങൾ ആത്മാവിൽ പോരാടി ആരാധിക്കത്തക്ക നിലയിൽ സ്തുതിയുടെ ആയുധം കൈയെടുത്തപ്പോൾ ആയുധത്തിന്റെ പശ്ചാത്തലത്തിൽ ആ വെട്ടി നാമത്തെ ഇന്ന് ഈ വൈകി ിൽ സാത്താന്റെ കുടിയിരിപ്പിന്റെ മണ്ഡലങ്ങളെ വർഷങ്ങളായിട്ട് സാത്താൻ കുടിയിരുപ്പി വെച്ചുകൊണ്ട് വീട്ടിനകത്ത് കയറി സ്വസ്ഥമായി പാർക്കുവാൻ കഴിയാത്ത ഒരു കുടുംബം ഇന്ന് ഈ ദൂതുകൾക്കാണ് ആമി വീട്ടിനകത്ത് കയറ അന്ധകാരത്തിനകത്ത് ഗുഹയ്ക്കകത്ത് കയറിയത് ആമി ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് സന്തോഷിപ്പാൻ കഴിയാത്ത രീതിയിൽ അപ്പനമ്മയും കാണുന്ന പോലെ കുഞ്ഞും കരോജമാക്കി തീർക്കണം ചില കുടുംബത്തിന്റെ ഒരു ഗുഹ പോലെ തന്നെ അന്ധകാരം പിടിച്ചിരിക്കുന്ന കുടുംബത്തിനകത്തേക്ക് ഇന്ന് ഇപ്പോ തന്നെ ദൈവത്തിന്റെ വാചനത്തിന്റെ ശക്തി അയച്ചിട്ട് സ്വസ്ഥത ഈ സമാധാനം കുടുംബത്തെ വെളിപ്പെടുവാനൊക്കെയാണ് ഇവിടെ ആയുധമെടുത്തു ചില കുടുംബത്തിന് ദൈവം അത്ഭുതം ചെയ്യാൻ പോലെ പറഞ്ഞാട്ടെ ഞാൻ ഇവിടെ ശുശൂഷിക്കുമ്പോ തന്നെ ആത്മാവിൽ ഞാൻ ആ സ്ക്രീനിൽ കൂടെ മേൽ അത്ഭുതം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു വീട്ടിന്റെ അടിസ്ഥാനം ഇട്ടിട്ട് ബേസ്മെന്റ് ഇട്ടിട്ട് പണിക്കു വേണ്ടി കാതോർത്തിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ ഒരു കുടുംബം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞ് പാമേ ആറും ഏഴും വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കൊതിക്കുന്ന കുടുംബത്തോട് ഇന്ന് ഞാൻ ആത്മാധൂത് പറയുകയാണ് ആമ സ്തു ആയുധത്തെ നിങ്ങൾ ഉപയോഗിക്കുകയോ നിങ്ങൾക്ക് കൈവശമാക്കി തന്ന പാർപ്പിടത്തിൽ നിങ്ങൾ പ്രവേശിപ്പിക്കാതെ വേണം അത് പണിയാതിരിക്കത്തക്കെന്നല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ വിരുദ്ധമായി വിളിച്ചുകൊണ്ടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിന് പണി പൂർത്തിയാകുവാൻ തുടങ്ങി പൂർത്തിയാകുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേ 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 ഭവനത്തിന്റെ പൂർത്തികണത്തിലേക്കോ കുടുംബത്തിന്റെ പൂർത്തികണത്തിലേക്കോ തലമുറ അന്മയിലേക്കോ മുമ്പോടുക്കിപ്പം കഴിയാതെ പരാജയത്തിന്റെ കൂപ്പൂത്തിരിക്കുന്ന കുടുംബം നാമത്തിൽ സ്തുതികൾ ആയുധം ഞാൻ ഓങ്ങി പ്രഖ്യാപിക്കുന്നു ആമ സ്തുതിക്കുമ്പോൾ തന്നെ സൃഷ്ടിതാവുന്ന ദൈവത്തിന് സ്തോത്രം പോകുമ്പോൾ തന്നെ സാത്താന്റെ ചിറകൾ വെട്ടുകയാണ് ജാതിക ചിറ വെട്ടുകയാണ് മന്ത്രവാദത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ കെട്ടുകൾ അഴുകയാണ് അതിനെ ശക്തികൾ ശയിച്ചു പോവുകയാണ് ആ രോഗത്തിന് ബീച്ച് ശക്തികൾ അഴിഞ്ഞു മാറുകയാണ് ക്യാൻസറിൻ്റെ ശക്തികൾ അഴിഞ്ഞുമാറുകയാണ് സകല ക്യാമയ എല്ലാവരും ബ്ലഡ് പ്രഷർ അഴിഞ്ഞുമാറുകയാണ് യേശു നാമത് സ്തുതിക്കാൻ ആരംഭിക്കൂ ആമ വാതു പറഞ്ഞാണ് ഞാൻ ഞാനങ്ങനെ ആരാധിക്കുകയാണ് സ്തോത്രം ചെയ്യാണ് കർത്താവേ എൻ്റെ സർവശക്തനായ സർവവ്യാപിയായ സർവ്വജ്ഞാനിയായ ആമേ സർവ സുപ്രീം അതോറിറ്റിയുള്ള എൻ്റെ പിതാവും ദൈവത്തിൻ്റെ അധികാരത്തിന്റെ കീഴ് ഞാൻ അവനെ ആരാധിക്കുന്ന കർത്താവേ ആരാധിക്കുമ്പോൾ തന്നെ ആ ചങ്ങല മുഴുവൻ അഴിഞ്ഞു മാറിയിട്ട് ഇന്ന് മുതൽ ഒരു മൂടുപടം മാറിയതുപോലെ മാറിയത് പോലെ രഹസി ആമയേശനാമത്തെ സബരി അന്തരീക്ഷം കർത്താ മാറ്റം വരുത്താൻ ശിശു അന്തരീക്ഷം മാറ്റം വരുത്താൻ പോവുകയാണ് എല്ലാ സമസ്ത മേഖലയിൽ അബ്ദുരക്ഷം മാറ്റം വരുത്താൻ പോവുകയാണ് കുടുംബജീവിതത്തിൻ്റെ കർത്താവ് വച്ചാൽ വരുമാനത്തിൻ്റെ വഴികളെ അടച്ചു വെച്ച ജാതിയോ കോട്ടർ യേശുവ നാമത്തിൽ കർത്താവ് പൊളിച്ചു മാറ്റി ഒരു അത്ഭുത വിടുതൽ കർത്താവ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോലെ യേശുവൻ നാമത്ത് പറയാമോ ഇപ്പോൾ തന്നെ സ്തുതിയുടെ ശക്തി അതിനകത്തേക്ക് പ്രവഹിക്കുകയാണ് യേശുവൻ നാമത്തിൽ ആമേ ആമേ ആമയെ സ്വത്തം ക്ഷേത്രം നാമത്ത് തുടങ്ങി ആരാധന എന്നു കൂടി ഒഴുകട്ടെ തലമുറ തലമുറ ഒഴുകട്ടെ ആമ എന്റെ കുടുംബത്തിലേക്ക് ഒഴുകട്ടെ എന്റെ കുടുംബത്തിലേക്ക് ഒഴുകട്ടെ എന്റെ തലമുറയ്ക്ക് ഒഴുകട്ടെ കൈമാറ്റം ചെയ്യട്ടെ ആരാധന കൈമാറ്റം ചെയ്യട്ടെ ഇന്ന് തന്നെ ആരാധന കൈമാറ്റം ചെയ്യുന്ന വെളിപ്പാടിൽ കാണുന്ന യേശുവിനെ നാമത്ത് ആ കൈമാറ്റം രാവിലെ ഈ ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ സംഭവിക്കുമ്പോൾ അത് ഒഴുകുന്ന ഒരു വെള്ളത്തെ പോലെ ആത്മാവ് ദിക്കുകൾ മാറി ഒഴുകി അവകാശം പ്രാപിപ്പം തക്കവണ്ണം ദൈവാത്മാവ് മാനിക്കുന്ന ചില മണ്ഡലത്തിൽ പിതാവാം ദൈവം തന്നെ സുപ്രീം അതോറിറ്റിയുള്ള കർത്താവ് തന്നെ നിങ്ങൾ മുമ്പായിട്ട് കടന്നു പോകുന്ന ശ്രദ്ധിക്കൂ ആകീർത്തനം ആമ അറുപത്തി എട്ടിന്റെ ആമേ നാലാമത്തെ വാക്യത്തിൽ നാമം അവനെ വാക്ക് പറയുന്നുണ്ട് ശ്രദ്ധിക്കൂ യഹോവയ ദൈവം വരികയാണ് പക്ഷേ ജീവിതത്തിന്റെ കാലഘട്ടം മുതൽ പിതാക്കന്മാരെ കാലഘട്ടം മുതൽ അനുഭവിക്കുന്ന ചില കുടുംബത്തോട് ആമേ മൂന്ന് തലമുറകളായിട്ട് മൂന്ന് ആയിട്ട് കഷ്ടസഹിച്ചുകൊണ്ട് ദാരിദ്ര്യം െ പിടിക്കുന്ന കുടുംബത്തോട് ആ മരുഭൂമിയെ മാറ്റുപാടണം യഹോവ ദൈവം നിങ്ങൾക്ക് വേണ്ടി മരുഭൂമിക്കുടി വാഹനമേർ വരികയാണ് ആ വാഹനമേര് വരുമ്പോൾ അവർ നിരപ്പാക്കുവാൻ തക്കവണം ഒരു സ്തോത്രം പറഞ്ഞു കരേറ്റിയാട്ട് വഴി തുറന്നോട്ട് വഴി തുറന്നോടത്താട്ടെ അവർ വഴി തുറന്നു കഴിഞ്ഞാൽ പറഞ്ഞ യഹോ ദൈവം നിങ്ങൾ അടുക്കലേക്ക് വരികയാണ് യാഗ ദൈവം നിങ്ങൾ അടുക്കിലേക്ക് വന്നാൽ സങ്കീർത്തനം വാക്യം പഠിപ്പിക്കുന്നു യഹോവ ദൈവമാണ് മരണത്തെ നീക്കുപോക്കുകൾ അവന്റെ പക്കലാണ് ഇന്ന് രാവിലെ ഈ വൈകി

ഒരിക്കൽ പോലും ആ ശാപം ആ വ്യക്തി ആ ജാതി കോട്ട നിങ്ങളെ ഭരിക്കാതെ പരിശുദ്ധാത്മാവ് ഒരു വലിയ മുറക്കളിലേക്ക് റൂധാരാമ ശിഖുറമ ഒരു വലിയ അത്ഭുതത്തിലേക്ക് നയിക്കുന്ന വെളിപ്പാട് കാണിക്കുന്നു ഉദ്ധാരണങ്ങൾ മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ ഉയർച്ചകൾ തന്നിട്ട് മരിക്കണം മരിക്കണം ആത്മഹത്യ ടെൻഡൻസി മരിക്കുന്ന ചില കുടുംബത്തിന്മേൽ യേശുവൻ നാമത്തിൽ ആമയക്കെട്ട് അഴി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മരിക്കണമെന്ന് ആരോ പറയുന്ന പോലെ തോന്നിക്കുന്ന ചില കുടുംബത്തെ കർത്താവിനെ കാണിക്കുന്നു യേശുനാമത്തിൽ ആ കൊല്ലുവാൻ നോക്കുന്ന വ്യാപാരത്തെ അഴിച്ചു മാറ്റിയിട്ട് ആ കൊല്ലിൽ നിന്ന് പറയുന്ന വാക്ക് ഞാൻ മരിക്കും മരിക്കുമെന്ന് പറഞ്ഞ് നാവിനകത്ത് പറഞ്ഞാട്ടെ യേശുവേ ഞാൻ ആരാധിക്കുന്നു ഈ ഞാൻ ആരാധിക്കുന്നു സർവക്ഷേത്രം ഞാൻ ആരാധിക്കുന്നു പറഞ്ഞാട്ടെ ആമേ യഹോവയ്ക്ക് മകത്തൊക്കെ ആട്ടെ ആമേ മരണമെന്ന് പറഞ്ഞു വന്ന വാക്കിനകത്തേക്ക് യേശുവിൻ നാമത്തിൽ ജീവിപ്പിക്കുന്ന ഉയർത്തുന്ന പുഷ്ടിപ്പെടുത്തോബിയുടെ നാമം എന്നിറങ്ങട്ടെ നാമത്തിൽ അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മ നിങ്ങൾ ഈ വചനത്തെ തെളിവാൽ നിങ്ങൾ അത്ഭുതമായ കർത്താവ് മാനിക്കും നിങ്ങൾക്കൊരു മൂടിയുള്ള കർത്താവ് മാറുന്ന വെളിപ്പാട് കർത്താവിനെ കാണിക്കുന്നുണ്ട് ആമേ സ്തോത്ര പുത്തൻ ഉണർവോടെ പുതിയ ഉന്മേഷത്തോടെ മൂന്നാം മാസത്തെ തുടക്കത്തെ രണ്ടായിരത്തി പതിനഞ്ചിന്റെ മൂന്നാം മാസം തുടക്കം തന്നെ ചില പുതിയ വാർത്തകൾക്ക് സാക്ഷ്യം വഹിക്കാൻ തക്ക നിലയിൽ ചില കുടുംബത്തെ കർത്താവ് ഇന്ന് ഈ ദൂത് ശുസൂക്ഷിക്കുമ്പോൾ തന്നെ കർത്താവിനെ കാണിക്കുന്നുണ്ട് യേശു എന്ന നാമത്തിൽ മൂന്നാം മാസം ഒരു പുഷ്ടിയുടെയും നേട്ടത്തിൽ വശമാക്കി മാറ്റുവാൻ ഇപ്പോൾ തന്നെ ആ സുപ്രീം അതോറിറ്റിയായ സർവശേഷ്ഠൻ ദൈവത്തിന് മകത്വം കരേറ്റുവാൻ സ്ത്രോത്രം കരേറ്റുവാൻ തൊക്കെ തയ്യാറാകൂ സത്യത്തിൽ ആത്മാവിലും അറിയിപ്പൻ തൊക്കെ തയ്യാറാകൂ ആ ശരിയാ സ്ത്രീ ആ യേശുവിനെ അറിയിപ്പൻ തക്കവണ്ണം എഹോ നാമത്തിൽ അറിയിപ്പാൻ തക്ക ആ സത്യത്തിന് ആത്മാവ് അറിയിപ്പൻ തക്കണം താല്പര്യപ്പെടുന്നത് പോലെ പറഞ്ഞാട്ട് ഞാൻ ഇന്നിര ആ വേർപെട്ട് കർത്താൻ ആരാധിക്കുന്നു ആ സമുദായം കെട്ടി അഴിഞ്ഞു മാറുകയാണ് ആ ചട്ടക്കൂടെ അഴിഞ്ഞുമാറുകയാണ് പാരമ്പര്യ സഭയിൽ ഞാൻ പൊട്ടി മാറുകയാണ് ആ പാരമ്പര്യത്തിന്റെ പേരിൽ തൂങ്ങിക്കിടന്ന് പ്രാർത്ഥനയില്ലാതെ ആരാധയില്ലാതെ ദൈവജനം ധ്യാനമില്ലാതെ മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലാതെ ആത്മീയ ശബ്ദം കേൾപ്പം കഴിയാതെ പ്രവചനാത്മാവൂത് കേൾപ്പം കഴിയാതെ വേണം മുരടിച്ച് മരവിച്ചിരിക്കുന്ന കുടുംബത്തിന് ആമേ ആമ വേർപെട്ട് വിശുദ്ധിയിൽ വേർപാടിൽ സത്യത്തിൽ ആത്മല ആരാധിക്കുക ദൈവസഭയ്ക്കകത്ത് കടന്നുപോയി ആരാധിപ്പക്കാൻ ആത്മദൂത് പറയുകയാണ് പെട്ടെന്ന് മാറിക്കോ തകരുമല്ലെങ്കിൽ ആമ മുടിച്ച് പൈസാതി തകർക്കുവാൻ തന്നെ ആയുധമായി നിൽക്കുന്നു ഇപ്പോൾ അവരുടെ നിൽക്കുന്ന പ്രതി ആത്രു ആത്മാവനും കർത്താവിനെ ആരാധിക്കുന്ന മേഘതയിൽ കടന്നുപോയി ആരാധിച്ചാട്ട് അവിടെ മുതൽ നിങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് മരണ മാറുകയാണ് ഉച്ഛാരണ ജീവൻ വരികയാണ് ഏ കുടുംബമായ ആത്മഹത്യ ചിന്തിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവിനെ കാണിക്കുന്നുണ്ട് കടഭാരം കൊണ്ടും ഒരു നല്ലൊരു സത്വ കുടുംബത്തെ പൊങ്ങി വരുമ്പം കഴിയാത്തതുകൊണ്ട് മരിക്കണം കുടുംബമായി മരിച്ച കൊള്ളാമെന്ന് കൊതിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് ഈ ദൂത് ശുശൂഷിക്കുമ്പോൾ തന്നെ കർത്താവിനെ കാണിക്കുന്നു ആ ചിന്ത കൊണ്ടുന്ന വ്യാപാരത്തെ ആ സംഹാര താണ്ടവമാണുന്ന രാത്രി ഭയത്തെയും പകൽ പറഞ്ഞ അസ്ത്രം വീട്ടിൽ മഹാമല ഉച്ചയ്ക്കുന്ന സംകാരത്തിന് കെടു നിന്നും പിതാവാം ദൈവത്തിന് അധികാരത്തിന് ശക്തി നിന്നു യേശുബൻ നാമത് ശാസിക്കുന്നു ഒരു അത്ഭുതം ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ആ ചിന്ത മാറിയട്ടെ ഉദാഹരണം ജീവനും പുഷ്ടിക്കും പ്രഖ്യാപിക്കുന്ന കർത്താവിൻ്റെ പക്കിലേക്കും ഇപ്പോൾ വിട്ടെടുക്കാമോ ദൈവത്തിന് കരയൽപ്പ് കർത്താവ് ഇന്ന് രാവിലെ ഈ വൈകിവേളയിൽ ആ ഞാൻ ഈ ദൂതിനിനെ അതുപോലെ ഏറ്റെടുക്കുന്നു ഒരു അത്ഭുത ഹോബാ ഈ ദൂത് വെച്ച യാൻ പോകുന്നത് വയ്ക്കുക എനിക്ക് വേണ്ടിയാണ് ദൂത് എനിക്ക് വേണ്ടിയാണ് ദൂത് ഏറ്റെടുത്താണ് ഏശുനാവും എനിക്ക് വേണ്ടി ദൂത് എൻ്റെ കുടുംബത്തിന് എൻ്റെ തലമുറയ്ക്ക് വേണ്ട ദൂത് ആ വീട് വിട്ടിറങ്ങിപ്പോയ കുടുംബത്തിന് ആ തലമുറയ്ക്ക് വേണ്ടിയാണ് ദൂത് ാമത്തിൽ അപ്പനെ അമ്മയും ധിക്കുന്ന ഒരു നാമത്തിൽ ആ യേശു പെൺകുട്ടിയും അപ്പം ധിക്കുന്ന പെൺകുട്ടിയും ആരാധിക്കുന്ന ആമ ആരാധിക്കുന്ന ആർദിക്കുന്ന പരിശുദ്ധ ആർദിക്കുന്ന രൂപാന്തരപ്പെടുത്താൻ പോകുന്ന വെളിപ്പാട് കർത്താവ് കാണിക്കുന്നു പറയാമോ കർത്താവ് ഇന്ന് രാത്രി ഈ വൈകി വെളിയിൽ കർത്താവിനെ തൊടാൻ പോകുന്ന തുടങ്ങാമോന്ന് നിർമ്മിക്കുക കണ്ണടച്ച ആട്ട് ഈ സ്ക്രീനിലൂടെ കരം വെച്ചാട്ട് യേശുവേ ദൈവമേ അങ്ങനെ അടുക്കിലേക്ക് വരണമേ കർത്താവെ ഞാൻ അങ്ങനെ ആരതിപ്പാൻ തക്കവണ് അങ്ങനെ അടുക്കിലേക്ക് വരികയാണ് ഞാൻ നാമത്തിൽ സ്തുതിപ്പാൻ ിൽ വരികയാണ് എനിക്ക് വേണ്ടി ഇന്ന് മുതൽ അത്ഭുതം ആരംഭിക്കാൻ ആരംഭിക്കാമെന്ന് നിർമ്മിക്കാൻ നന്ദിയോ വാറ്റുകയാണ് കർത്താവേശ നാമത്തെ പറഞ്ഞാൽ കർത്താവെ എൻ്റെ കർത്ത ഇപ്പോ എന്നെ പിടിപ്പിക്കാൻ പോകുന്നു സ്വർഗീയ പിതാവേ ഞാൻ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടി മാറുവോട് കരം വെച്ച് ആമയ ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്ന ഈ പിതാവിന് വേണ്ടി ഈ മാതാവിന് വേണ്ടി ഈ സഹോദരിക്ക് വേണ്ടി കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോ തന്നെ എന്തുദ്ദേശത്തിന് വേണ്ടിയ സൃഷ്ടാവ ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചുവോ ആ ഉദ്ദേശം യഹോബെ ആരാധിക്കണമെന്നുള്ളതാണെന്നല്ലോ ആ ഉദ്ദേശത്തിലേക്ക് ഈ പ്രിയപ്പെട്ട

എല്ലാ അധികാരത്തിനും സ്വർഗത്തിന് ഭൂമിക്ക് സകല അധികാരമുള്ള സ്വർഗത്തിന് ഭൂമിക്ക് സകല കുടുംബങ്ങൾക്ക് പെരുവരാൻ കാരണമായ യേശുൻ നാമത്തിൽ സകല കുടുംബത്തെ ഞാൻ സ്വതന്ത്രമായി അനുഗ്രഹിച്ച് ആശ്വദിക്കുന്നു കർത്താവ് അത്ഭുതയ്ക്ക നന്ദി യേശുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല കർത്താവേ ആമേൻ ആമേൻ ആമേൻ